നമസ്കാരം. ഞാൻ ജിജി മാരിയോ. എൻ്റെ അനുഭവക്കുറിപ്പിൻ്റെ 12-ാം ഭാഗം. ചെന്നൈ നഗരവും പുതിയ ജോലിയുമൊക്കെ ഒരുപാട് സൗഹൃദങ്ങളെ തന്നുവെങ്കിലും വൈകുന്നേരങ്ങളിൽ എന്നെ കാർന്നു തിന്നുന്ന ഹോംസിക്നെസ് എന്നിൽ വിഷാദത്തിൻ്റെ ഭാവം ജ്വലിപ്പിച്ചിരുന്നു. പകൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയാൽ വീട്ടിലെ ഓരോ കാര്യങ്ങളോർത്ത് മനസ്സ് പുണ്ണാക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇടയ്ക്കെപ്പോഴൊക്കെയോ നീർക്കിമുള പോലെ പൊങ്ങിയും താണും നഗരത്തിലെ തെരുവുകൾക്കിടയിലേക്ക് ഓർന്നുപോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ മക്കൾ 4 പേരും ഓരോ വയസ്സ് മാത്രമേ എളുപ്പമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വഴക്കും കുരുത്തക്കേടുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഇഴ ചേർന്ന സന്ധ്യകൾ വലിയ ആത്മബന്ധം ഉറപ്പിച്ചിരുന്നു. കുരിശുവര സമയത്തായിരിക്കും ചിരിയുടെ അമിട്ട് മിക്കവാറും പൊട്ടിക്കുക. കുരിശുവര സമയത്തെ അനിയത്തിയുടെ ഉറക്കം തൂങ്ങലാണ് വിഷയം. പിറകിൽ നിന്നും പതുക്കെ അവളുടെ തലമുടി പിടിച്ചു വലിക്കുമ്പോഴേക്കും അനിയൻ ചിരിച്ചു തുടങ്ങിയിരിക്കും. പിന്നെ അത് പകർച്ചവ്യാധിയായി കുരിശുവരെ കുളമാക്കി തരുമെന്ന് ഉറപ്പാകുമ്പോൾ മമ്മിയുടെ കയ്യിലെ പുളിവാർ ഞങ്ങളെ നോക്കി ഭയപ്പെടുത്തും. കുരിശുവര കഴിഞ്ഞാൽ പപ്പയുടെ മുമ്പിലേക്ക് ഒരൊറ്റ ഓട്ടമാണ് കൈയും നീട്ടിക്കൊണ്ട്. സന്ധ്യയ്ക്ക് പപ്പ വരുമ്പോൾ കയ്യിൽ കരുതാറുള്ള മിച്ചർ ആർക്കും കുറഞ്ഞും കൂടിയും പോകാതിരിക്കാൻ ചെറിയ സ്പൂണിൽ അളന്ന് വീതിക്കാറാണ് പതിവ്. ബസന്റ് നഗറിൽ പള്ളിയിലെ വൈകുന്നേര കുർബാന കഴിഞ്ഞ് കടൽ തീരത്തുകൂടി ചുമ്മാ നടക്കുമ്പോൾ നോവും നനവും പടർന്ന ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ എൻ്റെ മനസ്സിനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടേയിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതും തിരമാലകൾ തീരത്തെ വാരിപ്പുണരുന്നതും നോക്കിയിരിക്കുന്നത് ഒഴിവുള്ള സമയത്തെ എൻ്റെ ചില വിനോദമായിരുന്നു. ചുണ്ടൽ വേണമാമാ. എൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ട് മുൻപിൽ കറുത്തു മെലിഞ്ഞൊരു തമിഴ് സ്ത്രീ, തൊളിൽ മൂക്കളെ ഒലിപ്പിച്ച് കീരിപ്പല്ലുമായി ഒരു കൊച്ചുകുട്ടി. 10 രൂപ. അവർ എൻ്റെ കയ്യിലേക്ക് ചുണ്ടൽ നീട്ടി. ജീവിക്കാനുള്ള തൃഷ്ണ അതികഠിനമായി അവരുടെ കണ്ണുകളിൽ കണ്ടതുകൊണ്ട് വേണ്ട എന്ന് പറയുവാൻ മനസ്സനുവദിച്ചില്ല. കീരിപ്പല്ലി കാണിച്ച് ആ കുഞ്ഞ് എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഒരു വശത്ത് കുഞ്ഞിനെയും തോളിലേന്തി, മറുവശത്ത് ചുണ്ടലിൻ്റെ ഭാണ്ഡവുമായി മണലാരണ്യത്തിൽ പൂണ്ടുപോകുന്ന കാലുകളെ വലിച്ചുകുത്തി ഏന്തിയും വലിഞ്ഞും നടന്നു പോകുന്ന അവരെ നോക്കി കുറേ നേരം ഞാനിരുന്നു. എൻ്റെ അമ്മയും എത്ര ചുമന്നിട്ടുണ്ടാവും എന്നെ. ചെളിയിൽ കുളിച്ചു വരുന്ന എന്നെ ഒരു പരിഭവുമില്ലാതെ കുളിപ്പിച്ച് സുന്ദരമാക്കിയിരുന്ന കാലം. അറിയാതെ കയ്യിൽ നിന്നും പളുങ്കു പാത്രങ്ങൾ പൊട്ടിയുടഞ്ഞപ്പോൾ പേടിച്ചരണ്ട എന്നെ കെട്ടിപ്പുണർന്ന ദിവസങ്ങൾ. അമ്മയുടെ പ്രിയപ്പെട്ടതൊക്കെയും കത്രിക തുമ്പിൽ കരവിരുതാക്കി കളിച്ചപ്പോഴും അഭിമാനമായി നോക്കിക്കണ്ട നിമിഷങ്ങൾ. കുളിക്കുവാൻ വിളിക്കുമ്പോൾ തണുക്കുന്നുവെന്ന് പറഞ്ഞ് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നത്, ഒടുവിൽ തണുപ്പകറ്റാൻ വെള്ളം ചൂടാക്കി കുളിപ്പിച്ചത്. പെരുന്നാളിന് ഇഷ്ടമുള്ള ചുവപ്പ് കളർ ബലൂൺ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ വാങ്ങിത്തന്നത്. സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടുക്കളയിൽ എരിയുന്ന പച്ച വിറകിനോടൊപ്പം കത്തിയമരുമ്പോൾ ആ കണ്ണുകൾ പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് എൻ്റെ മുഖത്തായിരുന്നു. ഒരുപാട് അർത്ഥമുള്ള നോട്ടം സ്ഥിരം ഞാൻ കണ്ടതുകൊണ്ടാവണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അഗ്നിസ്ഫുരണം പോലെ ഉടലെടുത്ത ഒരിക്കലും ചാകാത്ത സ്വപ്നങ്ങൾ, ജീവിതത്തിൽ തോറ്റുകൊടുക്കരുത് എന്ന മുന്നറിയിപ്പോടെ ജ്വലിച്ചു നിന്നത്. ഇപ്പോഴും നേരിയ ഒരു കുറ്റബോധം ബാക്കി. ഒരിക്കലും ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ചിരുന്നില്ല എന്താണ് എൻ്റെ മമ്മിയുടെ സ്വപ്നമെന്ന്. അവർക്കും ഉണ്ടായിരുന്നിരിക്കില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ. കരിപിടിച്ച പാത്രങ്ങൾ തേച്ച് വിളിപ്പിക്കുമ്പോൾ അതോടൊപ്പം അവരുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവണമല്ലേ. ഞാൻ കാണുന്നതിന് മുൻപ് തന്നെ എന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നീതി കൂട്ടിയ എൻ്റെ മമ്മിയെ വാക്കിലും നോട്ടത്തിലുമായി എത്രയോ തവണ വേദനിപ്പിച്ചിരിക്കുന്നു. വീണ് മുട്ടുകാൽ പൊട്ടി കണ്ണുനീരോടെ വരുന്നപ്പോൾ മരുന്ന് വെച്ച് കെട്ടി മാറോട് ചേർത്ത് പിടിച്ച അവരുടെ ഹൃദയത്തെയാണ് എടുത്തെറിഞ്ഞുള്ള എൻ്റെ സംസാരത്തിൽ പലപ്പോഴായി ഞാൻ കീറിമുറിച്ചത്. ഈശ്വര, ഈ കടമൊക്കെയും എപ്പോഴാ ഞാൻ വീട്ടുകാർ. പപ്പയ്ക്കും മമ്മിക്കും ഒരു സമ്മാനം കൊടുക്കണമെന്ന് കുറേ നാളായുള്ള ആഗ്രഹമാണ്. എന്തു കൊടുക്കും? എന്തു കൊടുത്താലാണ് ഒക്കെത്തിനും പകരമാവുക? ചിന്തിച്ച് തല പുകഞ്ഞ് ചുട്ടുപൊള്ളിയിരിക്കുമ്പോഴാണ് ഐഡിയ കിട്ടിയത്. പപ്പയുടെയും മമ്മിയുടെയും 25-ാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് അവരറിയാതെ ആശംസകൾ മനോരമ പത്രത്തിൽ കൊടുക്കണം എന്ന് വിചാരിച്ചത്.
ചെറിയ രീതിയിൽ ഒരു സൽക്കാരം വെച്ച് ആഘോഷിക്കണം എന്ന് കരുതി. കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് കേക്കും മുറിക്കണം. അങ്ങനെ ഫോട്ടോ തപ്പി പിടിച്ചെടുത്തു. 25-ാം വിവാഹ വാർഷികമാവാൻ കാത്തിരുന്നു. ഒടുവിൽ പത്രത്തിലെ വിവാഹ വാർഷിക ആശംസകൾ കണ്ട് പലരും മമ്മിയെ വിളിച്ച് ആശംസകൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും നിർവൃതിയും എനിക്ക് കാണാമായിരുന്നു. 10 മാസം ചുമന്ന വയറും ഇപ്പോഴും ചുമക്കുന്ന ആ ഹൃദയവും വല്ലാതെ തുടിച്ചിരുന്നതുപോലെ. എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചാലും മാപ്പ് നൽകി മാറോട് ചേർക്കുന്ന ഒരേയൊരു കോടതിയല്ലേ എൻ്റെ അമ്മ. എൻ്റെ മനസ്സന്ന് ശാന്തമായിരുന്നു. ഞാൻ തന്ന വേദനകൾ ഓർക്കരുതേ എന്ന നോട്ടത്തോടെ കേക്ക് മുറിക്കുമ്പോൾ ആ മുഖത്ത് മിന്നുമറിഞ്ഞിരുന്ന മുഖഭാവങ്ങൾ മാറി നിന്ന് ഞാൻ ആസ്വദിച്ചു. ചെന്നൈയിൽ ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായി എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും സമ്മാനം നൽകിയതിൻ്റെ ചാരിതാർത്ഥ്യം അന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സിനെ വാരി പുണർന്നിരുന്നു. ഞാൻ ആദ്യമായി നൽകിയ സമ്മാനം. താങ്ക് യു ജിജി മാരിയോ.